മരടിലെ അഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കുക തന്നെ വേണമെന്ന കർശന നിലപാടെടുത്തിരിക്കെ കെട്ടിട നിർമ്മാതാക്കൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിധി പറഞ്ഞ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികളും പരിശോധിക്കുന്നത്. ആൽജേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, ജെയിൻ ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്, ഗോൾഡൻ കായലോരം റെസിഡൻസ് അസോസിയേഷൻ, കെ വി ജോസ് എന്നിവരാണ് പുനഃപരിശോധനാ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് 1:40 ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, നവീൻ സിൻഹ എന്നിവർ ചേംബറിൽ ഹർജികൾ പരിഗണിക്കും. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിധിയിൽ പിഴവുണ്ടെന്നാണ് കെട്ടിട നിർമ്മാതാക്കളുടെ വാദം. തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന തീരദേശ പരിപാലന അതോറിറ്റിയുടെ നിലപാടിനെ ഹർജിക്കാർ ചോദ്യം ചെയ്യുന്നു. നിർമ്മാണങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള മേഖലയിലാണ് ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇക്കാര്യം മറച്ചുവെച്ച് തീരദേശ പരിപാലന അതോറിറ്റി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കെട്ടിട നിർമ്മാതാക്കൾ വാദിക്കുന്നു. വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം രൂക്ഷമായ വിമർശനത്തോടെ ജസ്റ്റിസ് അരുൺ മിശ്ര നേരത്തെ തള്ളിയിരുന്നു. 24 ഡൽഹി.